മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായം സാംഖ്യ സന്ദർഭത്തിൽ 23-ാം ശ്ലോകമാണ് നമ്മൾ എടുക്കുന്നത്. അസ്ത്രശസ്ത്രങ്ങൾ ആത്മാവിനെ മുറിക്കുന്നില്ല, ആത്മാവ് കേവലമാണ്, ആത്മാവ് പരമകാരണമാണ്, പരമകാരണമാകൊണ്ട് ആത്മാവിലാണ് എല്ലാം. അസ്ത്രവും ശസ്ത്രവും എന്നല്ല, സമസ്തവും ആത്മാവിലാണ്. ആത്മാവിൽ ഉണ്ടായ ഭൂതതന്മാത്രകളും വസ്തുജാലങ്ങളും എങ്കിൽ കാരണമായ ആത്മാവിനെ ഇല്ലാതാക്കാൻ കാര്യപ്രപഞ്ചം എങ്ങനെ സമർത്ഥമാവും? ആത്മാവിലാണ് സമസ്ത ജഗത്തിൻ്റെയും ഉൽപ്പത്തി. ഇത് ശ്രുതിയും പറഞ്ഞിട്ടുണ്ട്. തസ്മാത് വാ ഏതസ്മാത് ആത്മന ആകാശഃ സംഭൂതഃ, ആകാശാത് വായുഃ, വായോരഗ്നിരഗ്നേരാവോദ്ഭൂയഃ പൃഥ്വി. തസ്മാത് ഏതസ്മാത് ആത്മന ആകാശഃ സംഭൂത, ആകാശാത് വായുഃ, വായോരഗ്നി അഗ്നേരാവോദ്ഭൂയഃ പൃഥ്വി എന്ന് ശ്രുതിവചനം തന്നെയുണ്ട്. അപ്പോൾ ഇതാണ് സത്യമെങ്കിൽ, ആകാശം ആത്മാവിൽ നിന്ന് ആകാശം, ആകാശാത് വായു, വായോരഗ്നി അഗ്നേരാപഹ ആപാത് ആവോത് ഭൂയഹ പൃഥ്വി. അപ്പോൾ ഈ അസ്ത്രശസ്ത്രാദികൾ എങ്ങനെ മുറിക്കും? അത് മുറിക്കുന്നില്ലെങ്കിൽ അസ്ത്രശസ്ത്രങ്ങളെ സ്വയം മുറിക്കാൻ പര്യാപ്തമല്ലാതിരിക്കെ അവയ്ക്ക് കാരണമായ പരമകാരണത്തെ എങ്ങനെ മുറിക്കും? അസ്ത്രശസ്ത്രങ്ങളെപ്പോലെ അഗ്നിക്കും സ്വയം ജ്വലിപ്പിക്കാൻ കഴിയാത്തതിനാൽ പരമകാരണത്തെ എങ്ങനെ ജ്വലിപ്പിക്കും? അഗ്നിക്ക് ജ്വലിപ്പിക്കാൻ കഴിയാത്തതിനെ ബ്രഹ്മപ്രതീകമെന്ന് മാനിക്കുന്നു. അഗ്നി ഏതൊന്നിനെ ജ്വലിപ്പിക്കാതിരിക്കുന്നുവോ? നദ്ഭാസയതേ സൂര്യ ന ശശങ്ക ന പവക യദ്ഗത്വാ ന നിവർത്തന്തേ തഥാമ പരമം മമ എന്ന് വരും ശ്ലോകത്തിൽ നാം കാണും. മുന്നോട്ട് പഠിക്കുമ്പോൾ പുരുഷോത്തമ യോഗമാവുമ്പോൾ നമുക്ക് പഠിക്കാനുണ്ടാവും. ന തത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാവിദ്യുതോഭാതി കുതോയമഗ്നി തമേവ ബന്ധമനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. അതിനെ സൂര്യൻ പ്രകാശിപ്പിക്കുന്നില്ല. ന തത്ര സൂര്യോഭാതി, ചന്ദ്രതാരകങ്ങൾ പ്രകാശിപ്പിക്കുന്നില്ല, അഗ്നിയും പ്രകാശിപ്പിക്കുന്നില്ല, വിദ്യുത്തും പ്രകാശിപ്പിക്കുന്നില്ല. സൂര്യനും ചന്ദ്രനും വിദ്യുത്തും പ്രകാശിപ്പിക്കുന്നില്ലെങ്കിൽ എവിടെയാണ് അഗ്നി പ്രകാശിപ്പിക്കുന്നത്? അതാണ് അഗ്നിയെയും മിന്നലിനെയും സൂര്യനെയും ചന്ദ്രനെയും പ്രകാശിപ്പിക്കുന്നത്. അതിൻ്റെ പ്രകാശത്തിലാണ് എല്ലാം പ്രകാശിക്കുന്നത്. അതുകൊണ്ട് അഗ്നിക്ക് ജ്വലിപ്പിക്കാൻ കഴിയാത്തതിനെ ബ്രഹ്മപ്രതീകമെന്ന് മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാൻ ശിവൻ തൻ്റെ ശരീരത്തിൽ ഭസ്മം പൂശുന്നു. എല്ലാം ദഹിപ്പിച്ച് കഴിഞ്ഞ് അശേഷ ശേഷോ ജഗദാദിശേഷ, എല്ലാത്തിനെയും
കത്തിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നതിൻ്റെ പ്രതീകമാണ് ഭസ്മം. ഭസ്മമാണ് അവസാനം. ഏതൊന്ന് ഭസ്മത്തിൽ അവസാനിച്ചുവോ അത് ബ്രഹ്മപ്രതീകമാകുന്നു. ജഗത്ത് കത്തിക്കഴിഞ്ഞാൽ ശേഷിക്കുന്നത് ബ്രഹ്മം. ജഗത്തിനെ കത്തിക്കുന്ന അഗ്നി ഏതാണ്? ജഗത്തിനെ കത്തിക്കാൻ ഏതഗ്നി സമർത്ഥമാകും? ജ്ഞാനാഗ്നി. സർവകർമാണി ഭസ്മസത് കുരുതേ തഥാ. ജ്ഞാനാഗ്നിയാണ് ജഗത്തിനെ കത്തിക്കുന്നത്. മറ്റൊരഗ്നിക്കും ജഗത്തിനെ പൃഥക്കരിക്കുവാനോ കത്തിക്കുവാനോ ആവില്ല. ജ്ഞാനരൂപി അഗ്നി ജഗത്തിനെ കത്തിക്കുന്നു. ക്രിയന്ത ഇതി കർമാണി. ഇവിടെ കർമ്മശബ്ദത്തിൻ്റെ കേവലം പുണ്യപാപമെന്നു മാത്രമല്ല അർത്ഥം. ഉൽപ്പത്തിയുള്ള സമസ്ത വസ്തു അർത്ഥമാണ്. ഏതെല്ലാം ഉൽപ്പത്തിയുള്ളതാണോ വ്യഷ്ടിയിലും സമഷ്ടിയിലും പുണ്യപാപ അർത്ഥപക്ഷത്തിലും സകല ജഗത്തും പുണ്യപാപത്തിൻ്റെ ഫലമാണ്. ഏതെല്ലാം ലോകങ്ങളിൽ നമ്മൾ ജീവിക്കുന്നുവോ സ്ഥൂലമായ ലോകങ്ങളും സൂക്ഷ്മമായ ലോകങ്ങളും പുണ്യപാപ സംഭവങ്ങളാണ്. ഒരു നിമിഷാർത്ഥം നാം ജീവിക്കുന്ന ജഗത്തിനെ എടുത്തു നോക്കിയാൽ പൂർവ പുണ്യത്തിൻ്റെയും പൂർവ പാപത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ലോകങ്ങൾ ഉണർന്നു വരുന്നു. അല്പനേരം ധ്യാനാത്മകമായിരുന്ന് തൻ്റെ പൂർവപുണ്യങ്ങളുടേതായി സൃഷ്ടിക്കപ്പെട്ട ലോകത്തിനകത്ത് തന്നെ പ്രവേശിപ്പിച്ചു ദുഃഖിക്കുന്നവൻ സന്തോഷിക്കുന്നവൻ. പുണ്യത്തിൽ സന്തോഷിക്കുക, പാപത്തിൽ ദുഃഖിക്കുക. പൂർവകർമ്മങ്ങളുടെ ഫലം വിളിച്ചു പറയാതെ വന്നു കയറുകയും നമ്മുടെ മനസ്സിനെ പൂർവപൂർവ കർമ്മസഞ്ചയങ്ങളുടെ ഫലപ്രാപ്തിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ എത്തിച്ച് ഓർമ്മകളുടെ ലോകങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ നാം ജീവിക്കുന്ന അന്തരീക്ഷം വിസ്മരിക്കപ്പെടുകയും പിതാവിനെ മാതാവിനെ സഹോദരങ്ങളെ ബന്ധുക്കളെ പരിചയക്കാരെ തൻ്റെ വർത്തമാന കർമ്മങ്ങളെ വർത്തമാന സംഭവങ്ങളെയെല്ലാം പാപം വന്ന് മറയ്ക്കുക, പുണ്യം വന്ന് മറയ്ക്കുക. പുണ്യം വന്ന് മറയ്ക്കുമ്പോൾ നിലവിലുള്ള ദുഃഖങ്ങളുടെയും നിലവിലുള്ള ഉത്കണ്ഠകളുടെയും കാര്യങ്ങളായ ജഗത്തിനെ മറച്ചിട്ട് പൂർവപുണ്യാതിരേകമുള്ള ലോകങ്ങളിൽ ജീവിക്കുമ്പോൾ കാഴ്ചക്കാരായി നിൽക്കുന്ന ആളുകൾ മത്തടിച്ച് ഭ്രാന്തനായി നടക്കുന്നുവെന്നോ അതുമല്ലെങ്കിൽ അവൻ വെള്ളമടിച്ച് സുഖിച്ചു നടക്കുന്നുവെന്നോ തങ്ങളെ അവൻ തിരിച്ചറിയുന്നില്ലെന്നോ ഒക്കെ വ്യാമോഹിക്കുന്നു. അവനാകട്ടെ പുണ്യങ്ങളുടെ ലോകങ്ങളെ ആസ്വദിച്ച് ഒരു ദുഃഖവുമില്ലാത്തവനായി എല്ലാം തകർത്തെറിഞ്ഞ് സുഖമായി ജീവിക്കുന്നു. പൂർവപാപങ്ങളുടെ സഞ്ചയത്തിലേക്ക് വഴുതി വീഴുമ്പോൾ വർത്തമാന സംഭവങ്ങളെ മറയ്ക്കുകയും പിതാവിനെ മാതാവിനെ ബന്ധുക്കളെ പരിചയക്കാരെ പരിചയമുള്ള വസ്തുജാലങ്ങളെ മുമ്പിലിരിക്കുന്ന അന്നത്തെ എല്ലാം വിസ്മൃതിയിലാക്കി ഏതോ താൻ ഇന്നിരിക്കാത്ത ഒരു ലോകത്തിലിരിക്കുന്നുവെന്നും
തൻ്റെ കോശങ്ങൾ അത് അനുഭവിക്കുന്നുവെന്നും തനിക്ക് മാത്രമാണ് അത് അനുഭവമാകുന്നതെന്നും പറഞ്ഞാൽ അന്യർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നും ആ ലോകത്ത് ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ലെന്നും ഈ ശരീരമാണ് തന്നെ അവിടെ ഇരുത്തുന്നതെന്നും തെറ്റിദ്ധരിച്ച് ഈ ശരീരത്തെ പോലും നശിപ്പിക്കാൻ ഒരുങ്ങുന്നു. സ്ഥൂലമായ ശരീരത്തിന് യാതൊരു പങ്കും ആ പൂർവകർമ്മബലമായ ലോകത്തില്ലാതിരിക്കെ സ്ഥൂല ശരീരത്തെ വലിച്ചെറിഞ്ഞ് കളയുവാൻ തൻ്റെ ജീവനെ ഹനിക്കുവാൻ പോലും തയ്യാറാകുമ്പോൾ അല്പമൊന്നിരുന്ന് ചിന്തിച്ച് പൃഥക്കരിച്ച് മനസ്സിലാക്കി ആത്മാവിനെ പുണ്യമായ അർത്ഥപക്ഷത്തിലും പാപ സഞ്ചയങ്ങളുടെ അർത്ഥപക്ഷത്തിലും സകല ജഗത്തും പുണ്യപാപങ്ങളുടെ ഫലമാകയാൽ കർമ്മപദം കൊണ്ട് ഗ്രാഹ്യമാക്കി അതിനെ ആസ്പദമാക്കി ചിന്തിക്കുവാൻ വളരെ ഭംഗ്യന്തരേണ പറയുന്നു. അസ്ത്രങ്ങൾ ഈ ശരീരത്തെ മുറിച്ചാലും ആത്മാവിനെ മുറിക്കില്ല. ആത്മാവാണ് ഞാൻ എന്ന് തിരിച്ചറിയുവാൻ പൃഥക്കരിച്ചു മനസ്സിലാക്കുവാൻ ഹേ അർജുന, ഈ യുദ്ധക്കളവും ആയുധങ്ങളുടെ ചണചണൽക്കാരവും നിന്റെ പ്രിയാപ്രിയങ്ങളും പുണ്യപാപ സഞ്ചയങ്ങളും നീ ഉത്തമനായൊരു ക്ഷത്രിയനാണെങ്കിൽ സഹായകമാണ്. അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ ഫലമാണ് സകല കർമ്മങ്ങളെയും ദഹിപ്പിക്കുന്നത്. ഇതുതന്നെയാണ് അന്തരം. ആ നിലയ്ക്ക് കുറച്ച് വസ്തു സമഷ്ടികർമ്മത്തിൻ്റെ പരിണാമമാണ്, കുറച്ചു പദാർത്ഥം വ്യഷ്ടികർമ്മത്തിൻ്റെ ഫലമാണ്. വ്യഷ്ടികർമ്മത്തിൻ്റെ ഫലമായുണ്ടായ പുണ്യപാപങ്ങളുടെ ഫലമാണ് വ്യക്തിഗതങ്ങളായ സുഖദുഃഖങ്ങൾ. ഒരേ വീട്ടിലെ ഒരേ മുറിയിൽ കിടന്നുറങ്ങുമ്പോഴും ഒരാൾക്കുറങ്ങാനും ഒരാൾക്കുറങ്ങാതിരിക്കാനും കഴിയുന്നത് വ്യഷ്ടികർമ്മത്തിൻ്റെ ഫലമാണ്. ഇതുതന്നെയാണ് അവയുടെ അന്തരം. ജ്ഞാനാഗ്നി സർവകർമാണി കൊണ്ട് വ്യഷ്ടിയും സമഷ്ടിയുമായ എല്ലാ കർമ്മങ്ങളും ഗ്രാഹ്യമാണ്. പ്രശ്നമെന്തെന്നാൽ ഇന്നുവരെ അനേകം ജ്ഞാനികളുണ്ടല്ലോ, എന്നാൽ ലോകം ദഹിച്ചില്ലല്ലോ എന്ന് തോന്നും. ജ്ഞാനാഗ്നി ലോകങ്ങളെ ദഹിപ്പിക്കുമെങ്കിൽ ജ്ഞാനം വന്ന ഓരോ ജ്ഞാനിയും വന്നുപോകുന്നതോടുകൂടി ഈ ലോകമാകെ ദഹിച്ചു പോകേണ്ടതല്ലേ? അതുകൊണ്ട് കർമ്മപദത്തിൻ്റെ അർത്ഥം എല്ലാ ജഗത്തും എന്നെങ്ങനെ ശരിയാവും? ഉത്തരം, ഇവിടെ ധ്വംസരൂപിയായ ദാഹം എന്നല്ല. ദഹിപ്പിക്കൽ രണ്ടു വിധം: ഒന്ന് ധ്വംസാത്മകം, രണ്ട് ബാധാത്മകം. ഘടം അടിച്ചു പൊട്ടിക്കുന്നത് ധ്വംസാത്മക ദഹനമാണ്. രണ്ടിലൊരു ദഹനം അത്യന്താപേക്ഷിതമാണ് ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാൻ. ധ്വംസാത്മക ദഹനം കൊണ്ട് കൈക്ക് വേദന വന്നാൽ കൈ മുറിച്ചു കളയാം. ദുഃഖം എനിക്കുണ്ടായാൽ എന്നെ തന്നെ തീയിലേക്ക് എടുത്തെറിയാം, വൈദ്യുത കമ്പിയിലേക്ക് പിടിക്കാം. പക്ഷേ അതുകൊണ്ട് അന്ത്യമാകുന്നില്ല. വാസനയോടുകൂടിയ അടുത്ത ശരീരത്തെ തേടാൻ വെമ്പുമ്പോൾ ഏതൊരു ചിന്തയോടുകൂടിയാണോ ഈ ശരീരം എറിഞ്ഞത്, അതിനേക്കാൾ ക്ലിഷ്ടവും അതിനേക്കാൾ രോഗതപ്തവുമായ മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരും. അതുകൊണ്ട് ധ്വംസാത്മക ദഹനമല്ല, ബാധാരൂപീ ദഹനം, ബാധാത്മക ദഹനം. എങ്ങനെയാണ് ബാധാത്മക ദഹനം? ഘടം മണ്ണുകൊണ്ടുള്ളതാണ്, മണ്ണ് തന്നെയാണ്. ഘടമെന്ന പേര് വാചാരംഭണമാണ്, അത് നാമധേയ മാത്രമാണ്. ശരീരം നാമധേയമാണ്, അത് സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും നാമധേയമാകുന്നു, അത് ഞാനല്ല എന്ന അറിവ് ബാധാത്മകമാണ്. ശരീരം പൃഥ്വി ജലമാദിയായ പഞ്ചഭൂതം തന്നെയാണ്,
സുന്ദര രൂപം കുരൂപം എന്നെല്ലാം ശരീരത്തെ വിചാരിക്കും. ഇത്യാദി വാചാരംഭണമാണ്. ഇപ്രകാരമുള്ള ഭാവന കൊണ്ട് കാര്യദൃഷ്ടി ശരീരാദി ദൃഷ്ടി സമാപ്തമായിട്ട് പൂർണ്ണമായി സമാപ്തമാക്കിയിട്ട് അത് ബാധാത്മക ദഹനമാണ്, ധ്വംസാത്മക ദഹനമല്ല. ജ്ഞാനാഗ്നി ബാധാത്മകനാശത്തെ ചെയ്യുന്നു, ധ്വംസാത്മകനാശമല്ല. ഇതേ ബ്രഹ്മരൂപിയായ പരമതത്വത്തെ ധരിക്കുന്നതിന് സജ്ജനങ്ങൾ മസ്തകത്തിലും ശരീരത്തിലുമെല്ലാം ഭസ്മധാരണം ചെയ്യുന്നു. ത്രിപുണ്ഡത്തിൻ്റെയും അർത്ഥം ജഗത് ഭസ്മീകരണം കഴിഞ്ഞ് അവശിഷ്ടമായ അസ്ഥി ഭാതി പ്രിയ രൂപതത്വത്രയത്തെ മസ്തകത്തിൽ ധരിക്കുന്നു. മൂന്ന് വരകളായി സത്വ രജസ് തമസ്സുകൾ അസ്തമിച്ച് അസ്ഥി ഭാതി പ്രിയം എന്ന നിലയിൽ മാത്രം എന്നിൽ അറിവ് വിളങ്ങുന്നു എന്ന് കാണിക്കാൻ മൂന്നായി വരയ്ക്കുന്നു. അവധൂതന്മാരാകട്ടെ അഖണ്ഡ വിഭൂതിയെ ധരിക്കുന്നു. സത്വവും രജസ്സും തമസ്സും ത്രിമുഗുണാത്മകമായ ജഗത്താണ് ത്രിപുണ്ഡം അതുകൊണ്ട് കാണിക്കുന്നത്. ഗുണങ്ങളെ ഭസ്മമാക്കിയാൽ ജഗത്തും ഭസ്മമായി, ജഗദ്ദഹനം കഴിഞ്ഞാൽ ബ്രഹ്മമായി. ന ഭൂമിർ ന തോയം ന തേജോ ന വായു നഖം നേന്ദ്രിയം വ ന തേഷാം സമൂഹ അനൈകാന്തികത്വ സുഷുപ്തിയേക സിദ്ധ തദേകോ വശിഷ്ഠ ശിവക്കേവലോഹം. ഞാൻ ആ ശിവമാണ്, ഞാൻ മംഗളമാണ്, ഞാൻ ആ ശിവനെ നമിക്കുന്നു. മംഗളകാരകനായ ആ ശിവനെ, ആ ശിവൻ തന്നെയാകുന്നു ഞാൻ. അതുകൊണ്ട് എന്നെ പൃഥ്വി മുതലായ തത്വങ്ങൾ ബാധിക്കുന്നില്ല. ഇപ്രകാരം ബാധിക്കുന്നത് തന്നെ ദഹനം. അത് കഴിഞ്ഞ് അവശേഷിക്കുന്നത് ഏത് ദഹിക്കാത്ത സാധനമായി ശേഷിക്കുന്നുവോ അത് ബ്രഹ്മം, അദാഹ്യം. ഇത് ഗഹനമായി വിചാരം ചെയ്ത് സാമാന്യ അർത്ഥത്തിൽ തടിയെ കത്തിച്ചാൽ ശേഷം ഭസ്മം. അതിനെയും വീണ്ടും അഗ്നിക്ക് ജ്വലിപ്പിക്കാനാവില്ലെങ്കിൽ പ്രളയാദി സമയത്ത് ജഗത്തിനെ ഭസ്മീകരിച്ചിട്ട് ബാക്കിയാവുന്ന ബ്രഹ്മത്തെ അഗ്നി എങ്ങനെ കത്തിക്കും? ജലത്തെ അഗ്നി തിളപ്പിക്കും. നീരാവിയായാൽ പിന്നെ അഗ്നി എങ്ങനെ തിളപ്പിക്കും? അതുകൊണ്ട് പറയുന്നു, നൈനം ദഹതി പാവക ന ചൈനം. ശസ്ത്രം കൊണ്ട് മുറിക്കാനാവില്ല. അഗ്നി ദഹിപ്പിക്കുന്നില്ല, ജലം നനയ്ക്കുന്നില്ല, വായു ഉണക്കുന്നില്ല. കാരണം അത് ആത്മാവാണ്, അത് എല്ലാത്തിൻ്റെയും മൂലരൂപമാണ്. അതിന്മേൽ ഒന്നിൻ്റെയും പ്രഭാവം പതിക്കുന്നില്ല. എല്ലാത്തിൻ്റെയും പ്രഭാവത്തിന് ഹേതു ആ പരമാത്മാവാണ്. അപ ഏവ സസർജാതൗ താസു ബീജമവാസൃജത്. പരമാത്മാ പ്രഥമം ജലത്തിൻ്റെ സർജനം ചെയ്തു. അതിൽ അഭിന്ന നിമിത്തോപാദാന രൂപത്തിൽ പരമാത്മാവ് തന്നെ കാരണമാണ്. ആ പരമാത്മാവിൽ കാര്യസ്വരൂപമായ ജലം ഒരു വികാരവും ഉണ്ടാക്കുന്നില്ല. ന ശോഷയതി. ഇങ്ങനെ വായുവും ആത്മാവിൽ ഒരു വികാരവും ഉൽപ്പന്നമാക്കുന്നില്ല. വായുവിൻ്റെ കർമ്മം ഉണക്കുക എന്നുള്ളതാണ്. തടി തുണി എല്ലാം വായു ഉണക്കുന്നു, ജലത്തെയും വറ്റിക്കുന്നു. ആത്മാവ് വായുവിൻ്റെയും കാരണസ്വരൂപമാണ്. അതുകൊണ്ട് ആത്മാവിൽ അസ്ഥാദികളുടെ പ്രഭാവമോ ആത്മാവിൽ വായുവിൻ്റെ പ്രഭാവമോ ആത്മാവിൽ അഗ്നിയുടെ പ്രഭാവമോ ആത്മാവിൽ ജലത്തിൻ്റെ പ്രഭാവമോ ഏൽക്കുന്നില്ല. അതുകൊണ്ട് ജ്ഞാനാഗ്നിയാൽ ബാധാരൂപത്തിൽ സകല ജഗത്തിനെയും ദഹിപ്പിച്ചാൽ ശേഷിക്കുന്ന പരമാത്മാവിൽ നീ നിന്റെ ബോധത്തെ ഉറപ്പിച്ചു നിർത്തുക. എപ്രകാരമാണോ പരമേശ്വരൻ ത്രിപുണ്ഡധാരിയും ഭസ്മധാരിയുമായിരിക്കുന്നത്, ഗൃഹസ്ഥനായിരിക്കെ
വസ്ത്രപുണ്ഡ്രത്ത ധരിച്ച് പൃഥ്വിയെ ജലത്തെ അഗ്നിയെ വായുവിനെ തുടങ്ങിയ ഭൂതസഞ്ചയങ്ങളെ മുഴുവൻ പൃഥക്കരിച്ചറിഞ്ഞ് ബാധാത്മകമായി ജ്ഞാനാഗ്നിയിൽ ദഹിപ്പിച്ച് നേതി നേതി എന്ന പ്രക്രിയയിലൂടെ ഇതൊന്നും ആത്മാവല്ല എന്നറിഞ്ഞ് ആത്മബോധമുണ്ടായി സ്വരൂപജ്ഞാനം വന്ന് സ്വരൂപവിസ്മൃതി വരാതെ ഞാൻ ഭൂമിയല്ല ന ഭൂമി ന തോയം ഞാൻ ജലമല്ല ന തേജഹ ഞാൻ അഗ്നിയല്ല ന വായുഹു ഞാൻ വായുവല്ല ന ഖം ഞാൻ ആകാശവുമല്ല ന ഇന്ദ്രിയം ഞാൻ ഇന്ദ്രിയങ്ങളല്ല ഞാൻ ശരീരത്തിൻ്റെ സമൂഹവുമല്ല ഇന്ദ്രിയ സമൂഹവുമല്ല അനൈകാന്തികത്വാ സുഷുപ്തി ഏകസിദ്ധ എല്ലാം വിലയം പ്രാപിച്ചു കഴിഞ്ഞു ഏകമായി അനേകങ്ങളെല്ലാം അസ്തമിച്ച് ഏകമായി അദ്വയമായി ആത്മസ്വരൂപമായി ശേഷിക്കുന്ന മംഗളകരമായ എന്തുണ്ടോ അതാണ് ഞാൻ ഈ ബോധ്യം കൈ വരുമ്പോൾ ഏകവും അദ്വയവുമായ സുഷുപ്തിയുടെ ഏകരസം നുകരാൻ ജീവികൾ സന്നദ്ധമാകുമ്പോൾ സുഷുപ്തി അന്തഭാവമായ ആ ഏകരസത്തെ ആ ആത്മചൈതന്യത്തെ ആ ഈശ്വരനെ യേശ സർവേശ്വര യേശ സർവജ്ഞ യേശു അന്തര്യാമി യേശ യോനി സർവസ്യ പ്രഭവാപ്യൗഹി ഭൂതാനാം എന്ന ആത്മസ്വരൂപത്തെ ഉണർന്നു ബോധ്യപ്പെടുന്നതോടുകൂടി ന അന്തഃപ്രജ്ഞം ന ബഹിഷ്പ്രജ്ഞം ന ഉഭയത പ്രജ്ഞം ന അപ്രജ്ഞം ന പ്രജ്ഞം ന പ്രജ്ഞാനഘനം അദൃഷ്ടം അവ്യവഹാര്യം അചിന്ത്യം അലക്ഷണം ഏകാത്മപ്രത്യയ സാരം പ്രപഞ്ചോപമ ഉപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സവിജ്ഞേയ ആ ആത്മബോധത്തെ അതിനെ നമുക്ക് കാണാൻ പാകത്തിന് യാതൊരു ശ്ലോകത്തെക്കൊണ്ടാണോ നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുത ശസ്ത്രങ്ങൾ മുറിക്കുന്നില്ല അഗ്നി കത്തിക്കുന്നില്ല ജലം നനയ്ക്കുന്നില്ല വായു ഉണക്കുന്നില്ല എന്നിങ്ങനെ ഭംഗ്യന്തരേണ പറഞ്ഞത് ആ മഹാസന്ദേശത്തെ വെച്ചുകൊണ്ട് ആത്മസ്വരൂപത്തെ നമുക്കായി ഉപദേശിച്ചു തന്ന ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസമീകരിക്കാം.